ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പം ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ന്യൂ ഹെയർ ലോഷനെ പറ്റിയാണ്. അപ്പം കുറേ പേരെ സംശയമാണ്, കുറേ പേരെ എൻ്റെ ചോദിച്ചാൽ പോകുന്നത് ന്യൂ ഹെയർ ലോഷൻ ഉപയോഗിക്കുന്നത് നല്ലതാണോ, അത് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കുറേ സെർച്ച് ചെയ്തായിരുന്നു. ഞാനും ഈ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുമ്പൊക്കെ ഈ ന്യൂ ഹെയർ ലോഷനെ പറ്റി കുറേ സെർച്ച് ചെയ്ത് കുറേ യൂട്യൂബിലെ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടൊക്കെയാണ് പിന്നെ ട്രാൻസ്പ്ലാന്റേഷനോട്ട് പോയത്. ഞാൻ എന്താണ് ഈ ന്യൂ ഹെയർ ലോഷൻ ഉപയോഗിക്കാത്തതിന് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇതൊരു FDA അപ്രൂവൽ ആയിട്ടുള്ള ഒരു മെഡിസിനോ കാര്യങ്ങളൊന്നുമല്ല, ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള മെഡിസിനോ കാര്യങ്ങളോ. ഇതൊരു തായ്ലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണിത്. അപ്പം ആ അവരിറക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളെല്ലാം കാര്യമുണ്ട്. ഇപ്പം അവരെ സൈറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ, ഗ്രീൻ ഹെൽത്തിൻ്റെ സൈറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ, നമ്മൾ കറക്റ്റായിട്ട് അവരെ സൈറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ നോക്കണ അതിൻ്റെ വില എന്ന് പ്രൈസ് എന്ന് വെച്ചാൽ ഒരു 3000 അടുപ്പിച്ചാണ് വരുന്നത്. അപ്പോൾ അതിനൊരു ഡെയിലി നമ്മളൊരു 4 ml യൂസ് ചെയ്യണം. ഒരു 120 ml ബോട്ടിലാണ് ഒരു 3000 സംതിങ് വരുന്നത്, 2800 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പം ഒരു 100-120 ml ബോട്ടിലാണ്. അപ്പോൾ ഒരു ഡെയിലി ഒരു 4 ml വെച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു 30 ദിവസത്തേക്ക് അവർ തികയത്തുള്ളൂ. ഒരു 2800 രൂപ 3000 രൂപ നിങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിലും നല്ലത് PRP ഒക്കെ ചെയ്യുന്നതാണെന്നുള്ള ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതിനെ വേണ്ടാന്ന് വെച്ചത്. പിന്നെ ഇത് യൂസ് ചെയ്ത റിസൾട്ട് വരും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ പേര് വീഡിയോ കണ്ടിട്ടുണ്ട്. റിസൾട്ട് വരും, അത്യാവശ്യം റിസൾട്ട് വരുന്ന കാര്യമാണ്. മിനോക്സൽ പോലുള്ള സംഭവമാണ് ഇത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ടൊക്കെ വരും, കുറേ പേരെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു 3000 രൂപ മാസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. കാരണം പിന്നെ ഇതിന് റിസൾട്ട് വരാനുള്ള മെയിനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ കൂടെ തന്നെ ഡെർമാറോളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനം തരും. അത് വെച്ച് നിങ്ങൾ തലയിൽ ഇങ്ങനെ ചെറിയ മുറിവുകളുണ്ടാകും. ഈ മുറിവുകളുണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം തന്നെ മുറിവുകൾ ഉണക്കാൻ വേണ്ടി അങ്ങോട്ട് കൂടുതൽ ബ്ലഡ് സപ്ലൈ ചെയ്യും, പ്ലാസ്മ കൂടുതൽ അങ്ങോട്ട് എത്തിക്കും. നമ്മുടെ തലച്ചോറ് തന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും. തലയോട്ടിൽ ബ്ലഡ് സപ്ലൈ കൂടുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയുടെ ഹെൽത്തിനെ അത് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ന്യൂ ഹെയർ ലോഷൻ ഉപയോഗിക്കുന്ന ഒരു മിനോക്സ് അല്ല ഈ ഡെർമാറോളറും കൂടെ കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതും കൂടെ കൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുന്നത്. അല്ലാതെ ഈ ഓയിലിൻ്റെ ഗുണം കൊണ്ട് മാത്രമല്ല നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇത് പല വിലയിൽ കിട്ടുന്നുണ്ട്. 700-800 തൊട്ട് ഒരു 3000-4000 വരെയൊക്കെ ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല വിലയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സാധനം കിട്ടാൻ അവൈലബിൾ ആണ്. ഇതിന് ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അറിയാൻ മേ. ഇത് ഒറിജിനൽ ആയാലും ഡ്യൂപ്ലിക്കേറ്റ് ആയാലും ഇത് ഇത്രേ ഉള്ളൂ സംഭവം. ഇത് ലൈഫ് ടോം നിങ്ങൾക്ക് 3000 രൂപ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാം. അതിന് അതിലും നല്ല നിങ്ങൾ മിനോക്സിൽ യൂസ് ചെയ്യുന്നതാണ്. കാരണം ഒരു FDA അപ്രൂവൽ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. നിങ്ങൾക്ക് അതിന് റിസൾട്ട് ഉണ്ട്. പിന്നെ ഇത്ര കോസ്റ്റ്ലി അല്ല. പിന്നെ ഇതിൻ്റെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും കറക്റ്റായിട്ട് അറിയാൻ വയ്യ. കാരണം ഇതിന് കറക്റ്റായിട്ട് സയൻറ്റിഫിക് പഠനങ്ങളോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. ഇതൊരു ഓയിലാണ്. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് പഠനങ്ങളോ കാര്യങ്ങളോ നടത്തില്ല. മിനോക്സിനൊക്കെ ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തും. കാരണം ഒരു മോഡേൺ മെഡിസിനാണ് മിനോക്സിന്. അപ്പം അതിനെക്കുറിച്ച് കുറേ പഠനങ്ങൾ നടന്നും എന്തെങ്കിലും സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടും. അങ്ങനെ ഡോക്ടർമാരാണ് എഴുതി തരുന്നത്. ഇത് പിന്നെ നിങ്ങൾ ഫ്ലിപ്കാർട്ടിലെ കാര്യങ്ങളെന്നൊക്കെയാണ് മേടിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഉണ്ടാവണം മിണ്ടാവാത്തിരിക്കത്തുള്ളൂ. കാരണം നമുക്ക് എന്തെങ്കിലും പറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും കംപ്ലയിൻറ്റ് ചെയ്യാനും പോകുന്നില്ല. പക്ഷേ നമ്മളൊരു ഡോക്ടറെടുക്കെ പോയി ഒരു മിനോക്സിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മിനോക്സിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നീ തിരിച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടർ എടുക്കും. ആ ഡോക്ടർ അത് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ ആ കാര്യങ്ങളത് വേണ്ടപ്പെട്ടവർ അറിയും. കാരണം അതിൻ്റെ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് പോവുകയാണ് അതിന് വേണ്ട നടപടികൾ എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള മെഡിസിൻ നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്നുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ടായാലും നമ്മൾ കൂടുതൽ അതിന് പഠനങ്ങളോ കാര്യങ്ങളോ നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇത് മാസമായിട്ട് എന്തെങ്കിലും കുറേ പേർക്ക് ഒരേപോലെ പ്രോബ്ലം വന്നു, കുറേ പേർ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ മാത്രമേ ഇതിൻ്റെ പഠനങ്ങൾ നടക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിന് റിസൾട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിന് റിസൾട്ട് വലിയ കാര്യമായിട്ട് എനിക്ക് അത്ര സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ യൂസ് ചെയ്ത് കുറേ പേരൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ ഇതിൻ്റെ ഡീലറൊക്കെ ആയിട്ടുള്ള മലപ്പുറത്തുള്ള ഒരു ചേട്ടനാണ് തോന്നുന്നു, കുറേ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പുള്ളി ഇപ്പോൾ ലോങ് ആയിട്ട് നിന്നാണ് വീഡിയോ ഇടുന്നത്. ഇത്രയും ക്ലോസ് ആയിട്ടൊന്നും അവർ പുള്ളി വീഡിയോ ഇടുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് ക്യാപ്പ് വെച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ ആരെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ കമൻറ്റ് കാണത്തില്ല. അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇനി മുടിയുടെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യങ്ങളല്ല. നിങ്ങളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ് എടുത്ത് ഇപ്പോൾ പനി വന്ന് ഗുളിക കഴിച്ച് മാറി അങ്ങനെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല മുടിയുടെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ. മുടി നിങ്ങൾ എത്ര നാൾ നിങ്ങൾക്ക് മുടി വേണ്ടോ അത്രയും കാലം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. എൻ്റെ അടുത്ത് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് നീ മിനോക്സിൽ യൂസ് ചെയ്യുന്നില്ലേ, നീ ജീവിതകാലം കിട്ടും, മിനോക്സിലുള്ള അടിമയാണ് അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എത്ര നാൾ മുടി വേണോ അത്രയും നാൾ നീ മിനോക്സിൽ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് മുടി വേണ്ടേ, നിങ്ങൾ ആ മിനോക്സിലെ നിർത്താൻ നിങ്ങൾ മുടി പൊഴിഞ്ഞു. നിങ്ങൾ PRP ആയത് തന്നെ പലരും പറയുന്നുണ്ട് ആദ്യം ഒരു 5 PRP എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് വരുന്നുണ്ട്. അതൊക്കെ റിസൾട്ട് വരുമായിരിക്കും. പിന്നെ ഈ PRP ആ മുടി നിങ്ങൾക്ക് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ PRP എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസൾട്ട് നിലനിർത്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരു 5 PRP ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടോ അതിന് മുമ്പ് ഒരു 5 PRP എടുത്ത് നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഈ PRP എന്തോ മിനോക്സിലും ആരെയും എന്തുവരെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി പൊഴിഞ്ഞു പോകും. അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ 5 PRP എടുത്തുകൊണ്ട് നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങൾ മുടി നിൽക്കുന്നു എന്ന് വിചാരിച്ച് ഇതിനോട് പോകേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് മെയിൻ
മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പി ആർ പി ആയാലും എയർ ട്രാൻസ്പ്ലാന്റേഷൻ ആയാലും എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഞാനിതൊക്കെ കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഞാനും വിചാരിച്ചു ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞ് ഓക്കെ നിൻ്റെ മുടിയെല്ലാം വന്ന് അത്രയുള്ളൂ അങ്ങനെയല്ല. പക്ഷേ നമ്മൾ മുടി നിങ്ങൾക്ക് എത്ര നാളും വേണമെന്നുണ്ടെങ്കിൽ അത്രയും നാളും നിങ്ങൾ ഈ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ഈ ന്യൂ ഹെയർ ലോഷനെ പറ്റി പറയാനുള്ള ഇത്രേ ഉള്ളൂ. സംഭവം ഇത് റിസൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ മിനോക്സോണും ഒരു സംഭവമാണ്. നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ മുടി പൊഴിഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ ലൈഫ് ടൈം ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. അല്ലാതെ നിങ്ങൾ ഈ ഇങ്ങനെ യൂട്യൂബിലൊക്കെ പരസ്യം കണ്ടിട്ടൊന്നും നിങ്ങൾ പോയി മേടിച്ച് ഉപയോഗിക്കാതിരിക്കും. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന പലരും ആദ്യമേക്ക് പല നല്ല റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് അവർ ഉപയോഗം നിർത്തുമ്പോഴൊക്കെ ഈ മുടി പൊഴിഞ്ഞു പോകുന്നുണ്ട്. ഈ മുടി പൊഴിഞ്ഞു പോകുമ്പോൾ ആരും അങ്ങനെ വീഡിയോ ചെയ്യാറില്ല. കാരണം എല്ലാവർക്കും ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് പറയാൻ എനിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് പറയാൻ വേണ്ടി എല്ലാവർക്കും മടിയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാറില്ല. മുടി കഴിഞ്ഞു പോകുമ്പോൾ ഓ ഞാൻ മിണ്ടാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത്, എന്നെ ആൾക്കാർ കളിയാക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ചെയ്യുന്നിട്ട് കാശ് വെറുതെ പോയി എന്നൊക്കെ ഈ ആദ്യം തന്നെ കമൻ്റ് ഇടുന്നവരൊക്കെ പിന്നെ വന്നു ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിന്നോട് ഇങ്ങനെ ഉപയോഗിക്കരുതെന്നൊക്കെ അങ്ങനെ പറയാൻ ആൾക്കാർക്ക് എളുപ്പമാണ്. അതുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നതുകൊണ്ട് മിക്കവരും വന്ന് എൻ്റെ റിവ്യൂ നല്ല രീതിയിൽ ചെയ്യത്തില്ല. ചെയ്യുന്നവരെ കമൻറ്റ് ബോക്സിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിനക്കൊന്നും വേറെ പണിയില്ല അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് അവരെയും കൂടെ നെഗറ്റീവ് അടിച്ച് മനസ്സ് വളർത്താനേ നോക്കത്തുള്ളൂ. അപ്പോൾ അവരെന്നെ വിചാരിക്കും ഒന്നാം എൻ്റെ മുടിയും പോയി ഇനി ഞാൻ ഇതും കൂടെ കേൾക്കണം എന്നുള്ളതുകൊണ്ട് പലരും അങ്ങനെ ചെയ്യാറില്ല. അപ്പം നിങ്ങൾ കുറേ നോക്കുക, നിങ്ങൾ മിനോ ഈ ന്യൂ ഹെയർ ലോഷൻ നിങ്ങൾ കുറേ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നിങ്ങൾ ആ വീഡിയോസ് ഫുള്ളായിട്ട് നോക്കുക. അവരെയൊക്കെ ഓണറായിട്ട് വീഡിയോ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ ഗ്രോത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്നുള്ള തീരുമാനിക്കേണ്ട നിങ്ങളാണ്. ഹെയർ ലോഷൻ്റെ ഇതിനെ പറ്റി എനിക്ക് പറയാനുള്ള മെയിനായിട്ടൊരു കാര്യം വെച്ചാൽ നിങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്യുക. നിങ്ങൾ വെറുതെ ആരെങ്കിലും കണ്ട് വീഡിയോ റിസൾട്ട് കണ്ട് എന്ന് വെച്ചാൽ വെറുതെ അങ്ങ് പോയി ന്യൂ ഹെയർ ലോഷനോ അങ്ങനെ മിനോക്സിനോ ഒന്നും മേടിച്ച് ഉപയോഗിക്കാതിരിക്കും. നിങ്ങൾ ഒരുപാട് പോയി യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് റിവ്യൂ ചെയ്യുന്നവരൊക്കെ ഉണ്ട്, ജെന്യൂനായിട്ട് റിവ്യൂ ചെയ്യുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കാണും. അപ്പോൾ ഒരാളുടെ വീഡിയോ കണ്ട് അയാളുടെ റിസൾട്ട് കാണിച്ച് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിക്കപ്പെടാതിരിക്കുക. നിങ്ങൾ ഒരാളുടെ വീഡിയോ കണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കാതിരിക്കുക. കാരണം ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഇതേപോലെ നല്ല നല്ല വീഡിയോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെ കൂടെ ഒക്കെ സജഷനൊക്കെ ചോദിക്കുക. പിന്നെ ഡോക്ടർമാരൊക്കെ ആരെങ്കിലും പരിചയമുണ്ട് അവരൊക്കെ ഒന്ന് ചോദിക്കുക. അല്ല നിങ്ങൾ ഒറ്റയടിക്ക് ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എടുക്കാതിരിക്കും. കാരണം 3000 4000 എന്നൊരു വെറും ചെറിയ തുകയുള്ള കാര്യമല്ല. അപ്പോൾ ഒരു വട്ടമൊക്കെ നിങ്ങൾ 3000 4000 മുടക്കിയാൽ ഓക്കെ. ഇതിപ്പം കണ്ട് ലൈഫ് ലോങ് ഇത്രയും പൈസ മുടക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ന്യൂ ഹെയർ ലോഷനൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കൂ. പിന്നെ ഗ്രീൻ വെള്ളത്തിൻ്റെ ആ ഒരു സാധനമൊക്കെ ഉപയോഗിക്കുകയാണെ കുഴപ്പമില്ല. കേരളത്തിൽ തന്നെ ഒരുപാട് പറ്റിപ്പൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് പേര് പറ്റിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടൊക്കെ ഈ ന്യൂ ഹെയർ ലോഷനൊക്കെ മേടിച്ച് വെറുതെ പൈസ കളയുന്നുണ്ട്. അതിനോട് നമ്മൾ നേരിട്ട് പറയാനുള്ള നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ ഓരോരുത്തർ വീഡിയോ കണ്ടിട്ട് ആ പുള്ളി വിശ്വസിച്ചൊക്കെ ആയിരിക്കും ഇവരിത് പേടിക്കുന്നത്. അപ്പം കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ മേടിച്ച് ഉപയോഗിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇപ്പം ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ബൈ. ഈ വീഡിയോ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണം കേട്ടോ നിങ്ങൾ. കാരണം ഈ വീഡിയോസ് എന്ന് വെച്ചാൽ ചിലപ്പം അവർക്ക് വീഡിയോ ആരെങ്കിലും കണ്ടിട്ടൊക്കെ അവർ ഇഷ്ടപ്പെട്ടില്ല, ചിലപ്പോൾ എൻ്റെ നമ്പറൊക്കെ ഉള്ളൂ. എന്നെ വിളിച്ച് തല വിളിച്ച് എനിക്കതറിയൊന്നും കേൾക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ആ പാട് എനിക്കതറിയൊന്നും കേൾക്കാൻ വയ്യ. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോക്ക് അതിന് പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട. കേൾക്കുന്നവർ കേൾക്കുക, മിണ്ടാതെ പോകുക. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ട, ഒന്നും വേണ്ട. ലൈക്ക് അടിക്കുന്നു വേണ്ട. ലൈക്കൊക്കെ അടിച്ച് കഴിഞ്ഞാൽ തോനെ പേരിലുള്ള സജഷന് പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. ഈ വീഡിയോ അങ്ങനെ വിളിക്കാൻ മിണ്ടാതിരിക്കും. ഓക്കെ, ബൈ.